നമസ്കാരം ലൈഫിലേക്ക് സ്വാഗതം കരുമം അന്തിവിളക്ക് ജംഗ്ഷനിൽ കിഴക്കേതിൽ വീട്ടിൽ ജി എ വിദ്യ എന്ന 30 വയസ്സുകാരിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തി എന്ന കേസിൽ റിമാൻഡിലായ ഭർത്താവ് എസ് പി പ്രശാന്ത് എന്ന 34-കാരനെ കൂടുതൽ അന്വേഷണത്തിനും തെളിവെടുപ്പിനുമായി കസ്റ്റഡിയിൽ നൽകണമെന്ന് ആവശ്യപ്പെട്ട് മലയങ്കീഴ് പോലീസ് കോടതിയിൽ അപേക്ഷ നൽകി ഇന്നും നാളെയും അവധി ആയതിനാൽ വെള്ളിയാഴ്ച കസ്റ്റഡിയിൽ ലഭിക്കാനാണ് സാധ്യത 22-ന് വൈകിട്ട് കുണ്ടമൻകടവ് ശങ്കരൻ നായർ റോഡിലെ വാടക വീട്ടിൽ വെച്ച് വിദ്യയെ തലക്കടിച്ചും ചവിട്ടിയും പ്രശാന്ത് കൊലപ്പെടുത്തി എന്നാണ് കേസ് വിദ്യ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ ഇതുവരെ കണ്ടെത്താൻ ആയിട്ടില്ല കേസിൽ നിർണായക തെളിവാണിത് ഇത് വാടക വീട്ടിൽ തന്നെ പ്രശാന്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നാണ് സംശയം ഫോൺ കണ്ടെത്തുന്നതിനാണ് പ്രധാനമായും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുന്നതെന്ന് ഇൻസ്പെക്ടർ ടി വി ഷിജു പറഞ്ഞു വീടിനുള്ളിൽ രക്തത്തിൽ കുളിച്ചു കിടന്ന നിലയിൽ കണ്ടെത്തി ബന്ധുക്കൾ ആശുപത്രിയിലെത്തിച്ച വിദ്യയുടെ മരണം പിന്നീട് കൊലപാതകമെന്ന് തെളിയുകയായിരുന്നു ഇരുവരും തമ്മിലുണ്ടായ തർക്കമാണ് കൊലയിൽ കലാശിച്ചത് വിദ്യയെ ചവിട്ടിയും തലയ്ക്കടിച്ചും കൊലപ്പെടുത്തുകയായിരുന്നു എന്ന് പോലീസ് പറഞ്ഞു ആദ്യം അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത മലയങ്കീഴ് പോലീസ് പ്രശാന്തിനെ സംഭവ ദിവസം രാത്രി തന്നെ കസ്റ്റഡിയിലെടുത്തു ഭാര്യ ശുചിമുറിയിൽ തെന്നി വീണു എന്നാണ് ഇയാൾ ആദ്യം മുതൽ പറഞ്ഞത് എന്നാൽ തലയ്ക്ക് പിന്നിലെ മുറിവും ക്ഷതവും ആന്തരിക രക്തസ്രാവവും ഉണ്ടായതും പോസ്റ്റ്മോർട്ടം നടത്തിയ ഫോറൻസിക് സർജനിൽ നിന്ന് പോലീസിന് വിവരം ലഭിച്ചു തുടർന്ന് കാട്ടാക്കട DYSP എൻ ഷിബു മലയൻകീഴ് ഇൻസ്പെക്ടർ TV ഷിബു എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചത് വിദ്യയുമായി സംഭവ ദിവസം രാത്രി വാക്കുതർക്കം ഉണ്ടായതായും ഈ സമയം തലയ്ക്ക് അടിക്കുകയും വയറ്റിൽ ചവിട്ടുകയും ചെയ്തെന്ന് പ്രതി സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു തുടർന്നാണ് കൊലപാതക കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത് വ്യാഴാഴ്ച രാത്രി വിദ്യയുടെ മകൻ വിദ്യയുടെ മാതാവ് അനിതയെ ഫോണിൽ വിളിച്ച് അമ്മ ചലനമില്ലാതെ കിടക്കുന്നു എന്ന് അറിയിച്ചു സ്ഥലത്തെത്തിയ വിദ്യയുടെ മാതാപിതാക്കൾ കട്ടിലിന്റെ താഴെ രക്തത്തിൽ കുളിച്ച് വിദ്യ കിടക്കുന്നതാണ് കണ്ടത് ശുചിമുറിയിൽ വീണതെന്ന പ്രശാന്തിന്റെ മറുപടിയെ തുടർന്ന് ഇടപ്പഴിഞ്ഞിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു പ്രശാന്തും ഒപ്പമുണ്ടായിരുന്നു ഇവിടെ എത്തി 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മരണം സ്ഥിരീകരിച്ചു വിവരമറിഞ്ഞ് പോലീസ് വാടക വീട്ടിലും പിന്നീട് ആശുപത്രിയിലും എത്തി വിദ്യയുടെ ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് ഇവിടെ നിന്ന് പ്രശാന്തിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇരുവരുടെയും പ്രണയ വിവാഹമായിരുന്നു പ്രശാന്ത് ലഹരി കേസിൽ 2 വട്ടം പിടിക്കപ്പെട്ടിട്ടുണ്ട് 2 ആഴ്ച മുൻപ് വരെ മുടവൻമുകളിലെ പ്രശാന്തിന്റെ വീട്ടിലായിരുന്നു താമസം 2 ആഴ്ച മുൻപ് കുണ്ടമൻകടവിൽ താമസത്തിന് എത്തിയെന്ന് വിദ്യയുടെ പിതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ 1 മാസമായി ഇവർ നിയമം മനുകുലാതിച്ചപുരം കരുമം കിഴക്കേതിൽ വീട്ടിൽ നിന്ന് കുണ്ടമൻകടവ് വട്ടവിള ശങ്കരൻ നായർ റോഡിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു പരസ്പരമുണ്ടായ തർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു എന്നാണ് പോലീസ് ഭാഷ്യം പ്രശാന്ത് സ്ഥിരം മദ്യപാനിയും ലഹരിക്ക് അടിമയും ആയിരുന്നുവെന്നും മകളെ ഇതിനു മുൻപും പലതവണ ഇയാൾ ഉപദ്രവിച്ചിട്ടുണ്ടെന്നും വിദ്യയുടെ അച്ഛൻ പറയുന്നുണ്ട് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് പിന്നീട് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന പോസ്റ്റ്മോർട്ടം പരിശോധനയിലാണ് വയറിലും തലയ്ക്കുമേറ്റ മാരകമായ മുറിവുകളാണ് വിദ്യയുടെ മരണകാരണമെന്ന് തെളിയിച്ചത്